ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ക്യാപ്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായാണ് നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾ വേഗത്തിൽ അറിയുന്നതിനായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇന്ത്യ ശ്രീലങ്ക പരമ്പരകളുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. സൂര്യകുമാർ യാദവ്, പൃഥ്വിഷ ഉൾപ്പെടെയുള്ള താരങ്ങളെ BCCI ഇംഗ്ലണ്ടിലേക്ക് അയക്കുന്നു എന്ന വാർത്ത ഇന്നലെ വൈകി പുറത്തു വന്നിരുന്നു. ഇന്ന് രാവിലത്തെ വീഡിയോയിൽ ഇക്കാര്യം നമ്മൾ അറിയിച്ചിരുന്നു. ഈയൊരു വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ ഇന്നും പുറത്തു വന്നിട്ടുണ്ട്. പൃഥ്വിഷ ആയിക്കും സൂര്യകുമാർ യാദവിനുമൊപ്പം ജയന്ത് യാദവിനെ കൂടി BCCI ഇംഗ്ലണ്ടിലേക്ക് അയക്കുവാനായി ഒരുങ്ങുന്നു എന്നാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ പറയുന്നത്. ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിൽ പൃഥ്വിഷ ആയും സൂര്യകുമാർ യാദവും മികച്ച രീതിയിൽ തന്നെയാണ് ഇന്ത്യക്ക് വേണ്ടി കളിച്ചത്. ഇംഗ്ലണ്ടിലെ ഇന്ത്യൻ സംഘത്തിൽ ശുഭ്മാൻ ഗിൽ, ആവേശ് ഖാൻ, വാഷിംഗ്ടൺ സുന്ദർ എന്നിവരാണ് നിലവിൽ പരിക്കിൻ്റെ പിടിയിലായിട്ടുള്ളത്. ഇവർക്ക് ഒരു റീപ്ലേസ്മെൻ്റ് എന്ന നിലയിലാണ് ഇപ്പോൾ ലങ്കയിൽ നിന്നും ഇംഗ്ലണ്ടിലേക്ക് താരങ്ങളെ അയക്കുവാനായി BCCI തയ്യാറെടുക്കുന്നത്. പക്ഷേ ഇവിടെ ക്വാറന്റീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇപ്പോഴും വ്യക്തത കൈവരേണ്ടതായുണ്ട്. വരുന്ന 24 മണിക്കൂറിനുള്ളിൽ ഈ ഒരു വാർത്തയ്ക്കൊരു കൺഫർമേഷൻ ലഭിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ BCCI വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. നാളെ ആരംഭിക്കാനിരിക്കുന്ന T20 പരമ്പരയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് അടുത്തതായി പങ്കുവയ്ക്കുന്നത്. 3 മത്സര ഏകദിന പരമ്പര അവസാനിച്ച് ഒരു ദിവസത്തിന് ശേഷം ഇരു ടീമുകളും തമ്മിലുള്ള T20 പരമ്പരയ്ക്ക് നാളെ തുടക്കമാകും. July 25 ആരംഭിക്കുന്ന T20 ആദ്യ മത്സരത്തിന് ശേഷം 27 രണ്ടാം മത്സരവും 29 ആയിരിക്കും മൂന്നാം മത്സരവും നടക്കുക. ഏകദിന പരമ്പരയിലെ മത്സരങ്ങൾ നടന്ന കൊളംബോയിലെ R പ്രേമദാസ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ച് തന്നെയായിരിക്കും T20 പരമ്പരയും നടക്കുക. ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കായിരിക്കും T20 പരമ്പരകൾ ആരംഭിക്കുന്നത്. ഏകദിനത്തിൽ എന്നതുപോലെ തന്നെ T20യിലും ഇന്ത്യയെ നയിക്കുക ശിഖർ ധവാൻ തന്നെയായിരിക്കും. പൃഥ്വിഷായുടെ അവൈലബിലിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു കൺഫർമേഷൻ നൽകുവാനാകാത്ത സാഹചര്യത്തിൽ ദേവദത്ത് പടിക്കലിന് നാളത്തെ മത്സരത്തിലേക്ക് അവസരം ലഭിക്കുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. ഋതുരാജ് ഗൈക്വാദും ഓപ്പണിംഗിലേക്ക് അവസരം കാത്തു നിൽപ്പുണ്ടെങ്കിലും ആദ്യ അവസരം ദേവദത്തിന് തന്നെ ലഭിക്കുവാനാണ് സാധ്യത. ഇങ്ങനെയെങ്കിൽ ശിഖർ ധവാൻ പൃഥ്വിഷ സഖ്യത്തിന് പകരമായി ശിഖർ ധവാൻ ദേവദത്ത് പടിക്കൽ സഖ്യമായിരിക്കും ഓപ്പണിംഗിനായി എത്തുക. മൂന്നാം ഏകദിനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സഞ്ജു സാംസണും ഒപ്പം ഇഷാൻ കിഷനും ടീമിലേക്ക് എത്തിയേക്കും എന്നാണ് അവസാനം ലഭിക്കുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഇതിൽ വിക്കറ്റ് കീപ്പറുടെ സ്ഥാനം സഞ്ജുവിന് തന്നെയായിരിക്കും. സ്പെഷ്യലിസ്റ്റ് ബാറ്റ്സ്മാനായിരിക്കും കിഷനെ ടീമിൽ ഉൾപ്പെടുത്തുക. സൂര്യകുമാർ യാദവിന്റെ അവൈലബിലിറ്റിയും ഇപ്പോൾ ഒരു ചോദ്യചിഹ്നത്തിൽ നിൽക്കുകയാണ്. BCCIയുടെ ഭാഗത്തു നിന്നും പ്രതികൂലമായ നീക്കമുണ്ടായാൽ സൂര്യകുമാറിന് പകരം മനീഷ് പാണ്ഡ്യയായിരിക്കും ടീമിലേക്ക് എത്തുക. ഇതിനുശേഷം ഓൾറൗണ്ടർമാരായി കൃണാൽ പാണ്ഡ്യയും ഹാർദിക് പാണ്ഡ്യയും ടീമിൽ ഇടം പിടിക്കും. പിന്നീട് ഭുവനേശ്വർ കുമാർ, ദീപക് ചഹർ, യുസ്വേന്ദ്ര ചഹൽ, കുൽദീപ് യാദവ് എന്നിവർ ടീമിന്റെ ബോളിംഗ് നിരയിൽ കളിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഭുവനേശ്വർ കുമാറിനെയും BCCI ഇംഗ്ലണ്ടിലേക്ക് അയക്കുവാനായി പദ്ധതിയിടുന്നുണ്ട് എന്ന വാർത്തകളും രാവിലെ പുറത്തു വന്നിരുന്നു. ഇംഗ്ലണ്ട് പരമ്പരയിലേക്ക് ഏതൊക്കെ താരങ്ങളെയായിരിക്കും BCCI ക്ഷണിക്കുക എന്നുള്ള റിപ്പോർട്ടുകൾ അടുത്തു തന്നെ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ആദ്യ T20ക്കുള്ള ഒരു പ്ലേയിംഗ് ഇലവനെ പരിഗണിക്കുകയാണെങ്കിൽ ശിഖർ ധവാൻ ദേവദത്ത് പടികൽ സഖ്യം അല്ലെങ്കിൽ ശിഖർ ധവാൻ പൃഥ്വിഷ സഖ്യമായിരിക്കും ഓപ്പണിംഗിനായി എത്തുക. പിന്നീട് ഇഷാൻ കിഷൻ, സഞ്ജു സാംസൺ, സൂര്യകുമാർ യാദവ് അല്ലെങ്കിൽ മനീഷ് പാണ്ഡേ, ഹർദിക് പാണ്ഡ്യ, കൃണാൽ പാണ്ഡ്യ, ദീപക് ചഹർ, ഭുവനേശ്വർ കുമാർ അല്ലെങ്കിൽ ചേതൻ സക്കറിയ, കുൽദീപ് യാദവ്, യുസ്വേന്ദ്ര ചഹൽ എന്നിവരായിരിക്കും ടീമിലുണ്ടാവുക. സഞ്ജു സാംസണെ സംബന്ധിച്ച് പ്ലേയിംഗ് ഇലവനിൽ അദ്ദേഹത്തിന് അവസരം ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മികച്ച അവസരം തന്നെയാണ് മുന്നിലുള്ളത്. കാരണം IPLൽ ഉൾപ്പെടെ മികച്ച പ്രകടനമായിരുന്നു സഞ്ജു ഈ സീസണിൽ കാഴ്ചവെച്ചത്. അദ്ദേഹത്തിന്റെ പ്രകടന മികവ് T20 പരമ്പരയിലും ആവർത്തിക്കുവാനായി സാധിച്ചാൽ തീർച്ചയായിട്ടും ഇന്ത്യൻ ടീമിന്റെ ലോകകപ്പ് ടീമിലേക്ക് വരെ ഒരു ബാക്കപ്പ് വിക്കറ്റ് കീപ്പർ ഓപ്ഷനായി സഞ്ജുവിനെത്തുവാനായി സാധിക്കും. ഏറ്റവും മികച്ച പ്രകടനത്തിലൂടെ തന്നെ സഞ്ജുവിന് ഇന്ത്യൻ ടീമിന്റെ സ്ഥിരസാന്നിധ്യമായി മാറുവാനായി സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾ ഏറ്റവും വേഗത്തിൽ ആദ്യം അറിയുന്നതിനായി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.